എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സോഫ്റ്റായ വെള്ളയപ്പം റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നായിട്ട് ഞാൻ ഇതിൽ വലിയ തരിയുള്ള ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അത് ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റാണെങ്കിൽ ഞാൻ ചേർക്കുന്ന കണക്ക് ചേർക്കരുത്, ജാറിൽ അങ്ങനെ തന്നെ ഇടരുത്. നല്ല ഈസ്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ജാറിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് പൊങ്ങിയിട്ട് മാത്രമേ ജാറിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ വെള്ളയപ്പത്തിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് പച്ചരിക്കും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പം 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് ഇതിപ്പം ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുക കപ്പിൽ. ഈ ഒരു കപ്പ് നിറച്ച് 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്ന പച്ചരി. ഇപ്പം ഏത് പച്ചരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ കാണും, തേങ്ങ തിരുമിയത്, അത്ര മാത്രം മതി അപ്പത്തിന്, 5 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇതും ഒരു 5 ടേബിൾ സ്പൂൺ ചോറുണ്ട്. ചോറ് ഇപ്പം ഏതായാലും എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഈസ്റ്റാണ്, ഈസ്റ്റ് ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ജാറിലോട്ട് ആദ്യം പാതി റൈസ് ചേർത്ത് കൊടുക്കാം. പറയാൻ വിട്ടുപോയി, 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അരിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇപ്പം ഞാൻ അരി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് തീരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ, തീരെ കുറച്ച് വെള്ളം. കാരണം ഒരുപാട് വെള്ളം ആയിപ്പോരുത്, തീരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ കേട്ടോ, 4 ടേബിൾ സ്പൂൺ മാവ് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടി എടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് കപ്പി കാച്ചി എടുക്കാം. ഇത് ഇപ്പം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം, സാരമില്ല കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ഇരുന്നെന്നും പറഞ്ഞ് സാരമില്ല. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജാറിലടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ കട്ടയൊന്നും സാരമില്ല, നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മൾ ആദ്യം അടിച്ച മാവ് നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും അപ്പത്തിന് മാവൊക്കെ അരയ്ക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അടുത്ത ബാച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പച്ചരി ചേർക്കാം. ഇപ്പം പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ 5 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ 1/2 കപ്പ്. അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റാണ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുത്തോളൂ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പി കാച്ചിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബാക്കി എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് അടിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ അടിച്ച് വെച്ച അടുത്ത ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേ ഒരു തിക്നെസ്സിൽ വേണം ഇത് അടിച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് അടിക്കരുത് കേട്ടോ. അപ്പം മാവ് ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ജാറിലുള്ള മാവൊക്കെ നന്നായിട്ട് തന്നെ വടിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്യുക. ആദ്യം ഒഴിച്ച മാവും ഇപ്പോൾ ഒഴിച്ച മാവും എല്ലാം കൂടെ നന്നായിട്ട് ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലുള്ള എല്ലാം നന്നായിട്ടൊന്ന് വടിച്ച് താഴോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചിട്ട്
ഒരു 8 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുമ്പളകളൊക്കെ വരുന്നത് കണ്ടോ. ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിക്കും. അപ്പോൾ എപ്പോഴും അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ, ഒരുപാട് വെള്ളം ഇട്ട് അരയ്ക്കരുത്. ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മാവ് വേവത്തില്ല. അതുകൊണ്ട് ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതിൽ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം അപ്പം വെന്തിട്ടുണ്ട്. അപ്പം അപ്പം വെന്തില്ല എന്ന് തോന്നുമെങ്കിൽ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് ചട്ടൻ വെച്ചൊന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നടുക്കോട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം ഇവിടെ പൊട്ടൽ വീഴും. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എടുക്കാം. ഇതേ കണക്കിരിക്കും. അപ്പം ഇതിൽ എണ്ണ എണ്ണ തടവിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു ഒരു മിനിറ്റ് കൊണ്ട് വേവം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ഒന്നും ഇടരുത്. എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് നോക്കാം മുട്ടയപ്പം വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. വെന്തെന്ന് അറിയുന്നത് ഇതിൻ്റെ മുകളിലെല്ലാം നല്ല വെള്ള, ഈ മുട്ടയുടെ മേലെല്ലാം വെള്ളയാവും, ആ മഞ്ഞയിലെല്ലാം വെള്ള വരും. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് എടുക്കാം. ഇത് അപ്പം കഴിക്കാത്ത കുഞ്ഞു മക്കൾക്കൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്താലും അവരിത് കഴിച്ചു പോവും. അപ്പം വെള്ളയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.